കെ മാണി അഴിമതിക്കാരനാണെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് സമർത്ഥിച്ച് ജോസ് കെ മാണി. സത്യവാങ്മൂലം ഉയർത്തിക്കാട്ടിയാണ് ജോസ് കെ മാണി വിവാദത്തിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചത്. നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കണോ എന്ന ചോദ്യത്തിൽ നിന്ന് ജോസ് കെ മാണി വഴുതി മാറി. രാവിലെ CPM പറഞ്ഞത് വൈകിട്ട് ജോസ് കെ മാണി ആവർത്തിച്ചു. കെ എം മാണിയെക്കുറിച്ച് അഭിഭാഷകൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം മാധ്യമ റിപ്പോർട്ടുകളുടെ കുഴപ്പം. അങ്ങനെ ഒരു പരാമർശമില്ല, പേരില്ല. പിന്നെ പുറത്തേക്ക് വന്ന വാർത്തകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അങ്ങനെ മാണിസാറിൻ്റെ പേരിൽ ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനാണ് ശ്രമിക്കുന്നത്. അത് വില പോകില്ല. വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും നിയമസഭാ കയ്യാങ്കളി കേസിനെ കുറിച്ച് ജോസിന് മൗനമാണ്. കയ്യാങ്കളി കേസ് പിൻവലിക്കണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ജോസ് വഴുതി മാറി. പല വട്ടത്തിലും കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് യോജിച്ചപ്പോഴും ഇതിനു ശേഷവും അതിനകത്തുള്ള കൃത്യമായ വിവരങ്ങളും ഞങ്ങളുടെ നിലപാടുകളും പറഞ്ഞു കഴിഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ജോസിന് പിന്തുണയുമായി റോഷി അഗസ്റ്റിനും രംഗത്തെത്തി. തെറ്റിദ്ധാരണ പരത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇനി മാണിസാറിനെ വേട്ടയാടുന്നത് കേരള പൊതുസമൂഹം സഹിക്കില്ല. അഭിഭാഷകന്റെ നിലപാടിനെ ഇന്നലെ കേരള കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിരുന്നു. മാധ്യമ വാർത്തകൾ വിശ്വസിച്ചത് മൂലമാണ് ഇതെന്നാണ് വിശദീകരണം. വിവാദങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് CPMഉം കേരള കോൺഗ്രസ് എമ്മും ആഗ്രഹിക്കുന്നത്. നേതാക്കൾ എല്ലാം മറന്നുകഴിഞ്ഞു. അണികൾ മറക്കാൻ തയ്യാറാകുമോ? ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കെ മാണി അഴിമതിക്കാരനാണെന്ന സുപ്രീംകോടതിയിലെ സർക്കാർ നിലപാടിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി CPM. സുപ്രീംകോടതിയിൽ കെ മാണിയുടെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു വാർത്ത നൽകിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങളിലെവിടെയും കെ എം മാണി എന്ന പേര് തന്നെ പരാമർശിച്ചിട്ടില്ല. അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് കോടതിയിൽ വന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് മാധ്യമങ്ങൾ ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് എം. മുന്നണിയിൽ നല്ല നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പ്രവർത്തിച്ചു പോരുന്നത്. സമരം UDFനെതിരെ ആയിരുന്നെന്ന് പറഞ്ഞ വിജയരാഘവൻ ബാർകോഴയിൽ കെ എം മാണിക്ക് വ്യക്തിപരമായ ബന്ധമില്ലെന്നും വ്യക്തമാക്കി. അല്ല, UDFന്റെ അഴിമതിക്കെതിരായിട്ടുള്ള സമരം തന്നെയാണല്ലോ അവിടെ നടന്നത്. കെ എം മാണി കേരളത്തിൽ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. കെ മാണിക്കെതിരായ പഴയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാൻ CPM തയ്യാറാണോ എന്ന് VD സതീശൻ. നിയമസഭയിൽ CPM MLA മാർ തടഞ്ഞത് കെ എം മാണിയെ മാത്രമാണ്. മാണിയുടെ വീട്ടിൽ വോട്ടെണ്ണൽ യന്ത്രമുണ്ടെന്ന് പറഞ്ഞത് CPM നേതാക്കളാണെന്നും VD സതീശൻ വിമർശിച്ചു. കെ എം മാണിയെ അവഹേളിച്ച, കെ എം മാണിയെ അപമാനിച്ച, കെ എം മാണി എന്നുള്ള അഴിമതിക്കാരനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത് എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ LDF നേതൃത്വത്തിനെതിരായി എന്ത് നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അവർ കെ എം മാണിയാണ് തടഞ്ഞത്. കെ എം മാണി അകത്ത് കയറി വരുന്നതിന് ഇനി അതിൽ വെള്ളം ചേർക്കണം എന്തിനാ? അപ്പം അത് അന്ന് നടത്തിയത് ഈ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് അവർ മാപ്പ് പറഞ്ഞ് അത് പിൻവലിക്കാൻ തയ്യാറായിട്ട് ആദ്യം. കെ എം മാണിക്കെതിരായ മുൻ നിലപാടുകളിൽ നിന്ന് മലക്കം മറിയുകയാണ് CPM. മാണിക്കെതിരെ അല്ല, UDFനെതിരെ ആയിരുന്നു സമരമെന്നാണ് ഇപ്പോൾ CPM ന്യായീകരിക്കുന്നത്. എന്നാൽ കെ എം മാണിക്കെതിരായ CPM നേതാക്കളുടെ മുൻ പ്രസ്താവനകൾ ഈ ന്യായീകരണത്തിന് വെല്ലുവിളിയാണ്.
അഴിമതി മന്ത്രിസഭ അഴിമതി മന്ത്രിസഭ എന്നൊക്കെ കേട്ടു തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി സാർ? മാണി ബജറ്റ് അവതരിപ്പിക്കാൻ നിയമസഭയിലേക്ക് വന്നാൽ സംഗതിയാകെ പ്രശ്നമാകും. അതുണ്ടാക്കുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ഉമ്മൻചാണ്ടിയും മാണിയും ചെന്നിത്തലയും ആയിരിക്കും ഉത്തരവാദികൾ. പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളാണിത്. കെ എം മാണി ഇനി അരനിമിഷം പോലും അധികാരം തുടരാനുള്ള അർഹതയില്ല. രാഷ്ട്രീയ സാഹചര്യം മാറി. കെ എം മാണിയുടെ പാർട്ടി ഇടതു മുന്നണിയിലെത്തി. മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞാണിപ്പോൾ സി പി എമ്മിന്റെ ന്യായീകരണം. മാണിക്കെതിരെയല്ല, യു ഡി എഫിനെതിരെയായിരുന്നു അന്നത്തെ സമരമെന്നാണ് വിശദീകരണം. കെ എം മാണി കേരളത്തിൽ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള യു ഡി എഫിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള സമരം തന്നെയാണല്ലോ. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശദീകരിക്കാൻ സി പി എം പാടുപെടുമ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് മുൻകാല പ്രസ്താവനകളും നീക്കങ്ങളുമാണ്. കെ എം മാണിയെ ലക്ഷ്യമിട്ട് സി പി എം നടത്തിയ നീക്കങ്ങൾ വീണ്ടും പരമാവധി ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെയും തന്ത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. കെ പി സി സി പുനഃസംഘടനാ മാനദണ്ഡങ്ങൾക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി കെ സുധാകരൻ. പ്രവർത്തന മികവ് മാത്രമായിരിക്കും മാനദണ്ഡം. യു ഡി എഫ് കൺവീനർ സ്ഥാനം സംബന്ധിച്ച് തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. കെ എം മാണി യു ഡി എഫ് വിട്ടത് എക്കാലത്തെയും നഷ്ടമാണെന്നും അദ്ദേഹത്തെ അഴിമതിക്കാരനായി സി പി എം വീണ്ടും മുദ്രകുത്താൻ ശ്രമിക്കുന്നതിൽ സങ്കടമുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ രംഗത്തുള്ള മാറ്റങ്ങളെക്കുറിച്ചും പുതുതായി കെ പി സി സി ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തി. അദ്ദേഹം അതിൻ്റെ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് അത് വായിക്കാൻ സമയമെടുക്കും. അദ്ദേഹം അത് പൂർണ്ണമായി വായിക്കും. പക്ഷേ അതിൻ്റെ നെറ്റ്ഷൽ വളരെ ഷോർട്ടായി ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. മെറിറ്റ് തലത്തിൽ മെറിറ്റടിസ്ഥാനത്തിൽ നേതാക്കന്മാരെ കണ്ടെത്തണമെന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ് കെ പി സി സിയുടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന സീനിയർ നേതാക്കന്മാരടക്കം അത് അംഗീകരിച്ചിട്ടുണ്ട്. കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്പതുകുട്ടിയെ സി പി എം തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നടപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. പ്രതിഷേധം തടയാനോ പ്രാദേശിക നേതാക്കളെ പിന്തിരിപ്പിക്കാനോ കുഞ്ഞമ്പതുകുട്ടി ശ്രമിച്ചില്ലെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ. ജില്ലാ കമ്മിറ്റി അംഗം കെ കൃഷ്ണനോടും കുന്നുമലേരിയ കമ്മിറ്റിയിലെ 3 അംഗങ്ങളോടും ഇതേ വിഷയത്തിൽ സി പി എം വിശദീകരണം തേടിയിട്ടുണ്ട്. കുറ്റ്യാടി സീറ്റ് തിരിച്ചുപിടിച്ച കുഞ്ഞമ്പതുകുട്ടിക്കെതിരെ അന്വേഷണ കമ്മീഷനെ വയ്ക്കാതെയുള്ള പാർട്ടി നടപടിയിൽ കീഴ്ഘടകങ്ങളിൽ പ്രതിഷേധമുണ്ട്. പാർട്ടിയിലെ അച്ചടക്കം ഓർമ്മപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പാർട്ടിയിൽ അച്ചടക്കം പരമപ്രധാനമാണ്, ലംഘിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും നടപടി ഉണ്ടാകാതിരിക്കാൻ ഇത് കോൺഗ്രസ് അല്ലെന്നും നേതൃയോഗത്തിന് മുന്നോടിയായി നേതാക്കളെ അഭിസംബോധന ചെയ്ത് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഏതെങ്കിലും തലത്തിൽ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളുകളെ കൊണ്ട് അത് തിരുത്തിക്കാനും ആവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നടപടികളും തീർച്ചയായിട്ടും ഇന്നത്തെ യോഗത്തിന്റെ ചർച്ചാ വിഷയമാണ്. ബി ജെ പി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ കെ സുരേന്ദ്രന്റെ രാജി ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുരേന്ദ്രൻ രാജിവെക്കണമെന്നാണ് ആവശ്യം. പ്രവർത്തകർക്ക് നിലവിലുള്ള നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നുവെന്നും ബി ജെ പിയും പോഷക സംഘടനകളും നടത്തിയ സമരങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടതായും വിമർശനമുണ്ടായി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും കണ്ണൂർ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ രക്ഷാധികാരികളെന്ന് കസ്റ്റംസ്. ഒരു പാർട്ടിയെ മറയാക്കി സമൂഹ മാധ്യമങ്ങൾ വഴി കള്ളക്കടത്ത് സംഘത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുകയും അവരെ ഉപയോഗിച്ച് നടത്തിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച പണം സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചതായും കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അർജുൻ ആയിങ്കയെ കസ്റ്റഡിയിൽ വേണമെന്ന കസ്റ്റംസിന്റെ ആവശ്യം കോടതി തള്ളി. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ നിർണായക വെളിപ്പെടുത്തൽ. ടി പി വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ജയിലിൽ കഴിയുന്ന കൊടിസുനിയും ഷാഫിയും അടങ്ങുന്ന സംഘമാണ് സ്വർണ്ണക്കടത്തിൽ കണ്ണൂർ സംഘത്തിന്റെ രക്ഷാധികാരികൾ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി സമൂഹ മാധ്യമങ്ങളിൽ അവതരിച്ചാണ് കള്ളക്കടത്ത് സംഘം യുവാക്കളെ ആകർഷിച്ചത്. ഇവർക്കൊപ്പം ചേർന്ന യുവാക്കളെ കൊട്ടേഷനും ഗുണ്ടായുസും അടക്കമുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണമായിരുന്നു സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചതെന്നും കസ്റ്റംസ് പറയുന്നു. അർജുൻ ആയങ്കയുടെ കസ്റ്റഡി നീട്ടിക്കിട്ടാനുള്ള അപേക്ഷയിലാണ് ഈ വെളിപ്പെടുത്തലുകൾ.
കേസിൽ അർജുന്റെ ഭാര്യ അമലയുടേതടക്കമുള്ള മൊഴികൾ അർജുൻ ആയങ്കിക്ക് എതിരാണ്. കേസിലെ നിർണായക തെളിവായ ഫോൺ എവിടെയെന്നതിൽ അർജുൻ ഒളിച്ചുകളി തുടരുകയാണ്. മറ്റു പ്രതികൾക്കൊപ്പമിരുത്തി അർജുനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും ഇതിനായി 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നും കസ്റ്റംസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി. 14 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചത്. അന്നും കോടതി 7 ദിവസത്തെ കസ്റ്റഡിയേ ആവശ്യമുള്ളൂ എന്ന് കണ്ടിട്ടാണ് 7 ദിവസം കസ്റ്റഡി കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ വേറെ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ പുതിയൊരു മെറ്റീരിയലും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാരണവും, പിന്നെ ഇതിനു മുമ്പ് കൊടുത്തിരുന്ന കണ്ടീഷനും വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ടോർച്ചർ ചെയ്തു എന്നുള്ള കാരണം കൊണ്ടുകൂടിയാണ് ഇപ്പോഴത്തെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ 2 ദിവസം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതായി അർജുൻ കോടതിയിൽ പറഞ്ഞു. കസ്റ്റംസ് സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് മർദ്ദനമെന്നും ഇയാൾ കോടതിയോട് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ചരക്കേസിൽ മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തത് IB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാർ പറഞ്ഞിട്ടെന്ന് CB മാത്യൂസ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചാരവൃത്തി നടന്നതിന് തെളിവുണ്ടെന്നും CB മാത്യൂസ് വാദിക്കുന്നു. ചാരക്കേസിലെ ഗൂഢാലോചനയിൽ CB അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെയാണ് CB മാത്യൂസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. മാലി വനിത മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തത് IB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാർ പറഞ്ഞിട്ടാണെന്നാണ് CB മാത്യൂസ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. നമ്പി നാരായണനെയും രമൻ ശ്രീവാസ്തവയെയും അറസ്റ്റ് ചെയ്യാൻ IB നിരന്തരം സമ്മർദ്ദം ചെലുത്തി. തന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ചാരവൃത്തി കണ്ടെത്തിയെന്നും CB മാത്യൂസ് വ്യക്തമാക്കുന്നു. ഫൗസി ഹസനെ ചോദ്യം ചെയ്തതോടെ കൊളംബോ, തിരുവനന്തപുരം, ചെന്നൈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ചാരസംഘങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായി. നമ്പി നാരായണനും ശശികുമാറിനും ചന്ദ്രശേഖരനും മാലി വനിതകളുമായി ബന്ധമുണ്ടെന്നതിന് തെളിവ് ലഭിച്ചു. ഇത് വ്യക്തമാക്കാനായി മറിയം റഷീദയെ അറസ്റ്റ് ചെയ്യുന്നതിന് 10 ദിവസം മുമ്പ് നമ്പി നാരായണൻ ISRO നിന്ന് സ്വയം വിരമിക്കാൻ നൽകിയ അപേക്ഷയുടെ പകർപ്പ് CB മാത്യൂസ് കോടതിയിൽ നൽകി. തന്റെ ശുപാർശ പ്രകാരമാണ് ചാരക്കേസ് സർക്കാർ CBIക്ക് വിട്ടതെന്നും CB മാത്യൂസ് ഹർജിയിൽ വിശദീകരിക്കുന്നു. ചാരക്കേസിന്റെ തുടക്കം IB നിന്നാണെന്നും തന്റെ അന്വേഷണത്തിൽ ചാരവൃത്തി കണ്ടെത്തിയെന്നുമാണ് ഹർജിയിൽ CB മാത്യൂസ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കിറ്റെക്സ് ഗ്രൂപ്പിന് വമ്പൻ വാഗ്ദാനവുമായി ഗുജറാത്ത് സർക്കാർ. നിക്ഷേപം നടത്താൻ എല്ലാ സാഹചര്യവും ഒരുക്കാമെന്ന് അറിയിച്ച് ഗുജറാത്ത് സർക്കാർ കിറ്റെക്സ് MD സാമു എൻ ജേക്കബിന് കത്ത് നൽകി. എവിടെ നിക്ഷേപം നടത്തണമെന്നതിൽ ഞായറാഴ്ചയോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് സാമു എൻ ജേക്കബ് ന്യൂസ് 18 പറഞ്ഞു. സംസ്ഥാന സർക്കാരുമായുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിക്ഷേപം നടത്താൻ കിറ്റെക്സ് ഗ്രൂപ്പിന് ക്ഷണമെത്തുന്നത്. വമ്പൻ ഓഫറുമായി ഗുജറാത്ത് സർക്കാർ കിറ്റെക്സിന് കത്തയച്ചു. എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്നും വസ്ത്ര വ്യവസായത്തിന് പ്രത്യേക നയമുണ്ടെന്നും ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ബ്യൂറോ വൈബ്രന്റ് ഗുജറാത്ത് മാനേജിംഗ് ഡയറക്ടർ നീലം റാണിയുടെ കത്തിൽ ഉറപ്പു നൽകുന്നു. 3,500 കോടിയുടെ നിക്ഷേപം എവിടെ നടത്തണമെന്നതിൽ ഞായറാഴ്ചയോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കിറ്റെക്സ് MD സാബു ജേക്കബ് ന്യൂസ് 18 പറഞ്ഞു. ഈ സൺഡേ എന്നെ സംബന്ധിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ അതിഗൗരവമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോ ഞായറാഴ്ചയോട് കൂടിയേ എനിക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകും. കേരള സർക്കാരുമായി ഇനി ചർച്ചയില്ലെന്ന സൂചനയും കിറ്റെക്സ് MD നൽകുന്നു. ഇന്നലെ നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞത് കേരളത്തിലെ വ്യവസായ നയമാണ് അദ്ദേഹം പറഞ്ഞത്. വ്യവസായികളോടുള്ള നയമാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കിയത്. എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ഒരു കമന്റും പറയാനായിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ കേൾക്കട്ടെ, തീരുമാനിക്കട്ടെ. നേരത്തെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാബു എം ജേക്കബിനെ ഫോണിൽ വിളിച്ചിരുന്നു. ഗുജറാത്ത് ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളാണ് ഇതിനകം കിറ്റെക്സിനെ ക്ഷണിച്ചത്. കിറ്റെക്സിന്റെ ഇപ്പോഴത്തെ പ്രചാരവേലയോട് വിയോജിപ്പുണ്ടെന്നും എന്നാൽ കമ്പനിയോടുള്ള നയം പോസിറ്റീവായിരിക്കുമെന്നുമാണ് വ്യവസായ മന്ത്രി P രാജീവ് ഇന്നലെ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി പുതിയ ഗവർണർമാരെ നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ. PS ശ്രീധരൻപിള്ളിയെ ഗോവ ഗവർണറായി നിയമിച്ചു. ഹരിബാബു കമ്പംപട്ടിയാണ് പുതിയ മിസോറാം ഗവർണർ. താവർചന്ദ് ഗെലോട്ടിനെ കർണാടക ഗവർണറായി നിയമിച്ചു. ഇതോടെ ദളിത് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട കൂടുതൽ പേർക്ക് ഗവർണർ പദവി നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് പുതിയ ഗവർണർമാരുടെ നിയമനം. മിസോറാം ഗവർണറായിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണറായി ചുമതലപ്പെടുത്തി. രാഷ്ട്രപതിജി ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഗോവയിലേക്ക് എവിടെ പോലും ജനങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഹരിബാബു കമ്പംപട്ടിയാണ് പുതിയ മിസോറാം ഗവർണർ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി താവർചന്ദ് ഗലോട്ടിനെ കർണാടക ഗവർണറായി നിയമിച്ചു. ഹരിയാന ഗവർണറായിരുന്ന സത്യദേവ് നാരായണൻ ആര്യയെ ത്രിപുരയിലേക്കും ത്രിപുര ഗവർണർ രമേശ് ബയസിനെ ജാർഖണ്ഡിലേക്കും മാറ്റി. ഹിമാചൽ പ്രദേശ് ഗവർണർ ഭണ്ഡാരു ദത്താത്രേയാണ് ഹരിയാനയുടെ പുതിയ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ഹിമാചൽ ഗവർണർ.
മംഗുഭായ് ജഗൻഭായ് പട്ടേലിനെ മധ്യപ്രദേശ് ഗവർണറായും ചുമതലപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതി ഉത്തരവിറക്കി. 8 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചതോടെ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ പേരെ ഗവർണർ പദവിയിലേക്ക് നിയോഗിക്കുകയാണ് മോദി സർക്കാർ. താവർചന്ദ് ഗലോട്ട്, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, സത്യദേവ് നാരായൺ ആര്യ, ബേബി റാണി മൌര്യ എന്നിവർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഗവർണർമാരാണ്. മംഗുഭായ് പട്ടേലും അനസൂയയും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നജ്മ ഹബ്തുള്ളയും. ഏറ്റവുമധികം വനിതാ ഗവർണർമാർ സംസ്ഥാനങ്ങളുടെ തലപ്പത്തെത്തിയതും മോദി സർക്കാരിന്റെ കാലത്താണ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് അവസാനവട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഗവർണർമാരുടെ നിയമനം. പുനഃസംഘടനയിൽ വി മുരളീധരന്റെ വകുപ്പ് മാറ്റുമെന്നാണ് സൂചന. പാർലമെന്ററികാര്യ സഹമന്ത്രി സ്ഥാനത്തിന് പകരം ടൂറിസം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല നൽകിയേക്കുമെന്നാണ് വിവരം. ഒന്നിലധികം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നും വകുപ്പുകൾ മാറ്റി കൂടുതൽ പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് 18 ഡൽഹി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും പീഡനശ്രമ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. വീട്ടിൽ കയറി സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി നാട്ടിലുണ്ടായിട്ടും സംഭവം നടന്ന് 5 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസിനായില്ല. പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് വീട്ടമ്മയെ ചിലർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മുക്കം പോലീസ് സ്റ്റേഷനടുത്ത് മകനോടൊപ്പം താമസിക്കുന്ന വിധവയായ വീട്ടമ്മയെ വീട്ടിൽ കയറി മാനഭംഗപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതിയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുന്നതായുള്ള ആരോപണം. കഴിഞ്ഞ മാസം 30 സംഭവം നടന്നത്. അന്നു തന്നെ വീട്ടമ്മ മുക്കം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മണാശ്ശേരി സ്വദേശി സജീവ് മുത്തടത്തിനെതിരെ പോലീസ് കേസെടുത്തുവെങ്കിലും 5 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയുമായി ബന്ധപ്പെട്ട ചിലർ പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വീട്ടമ്മ പറയുന്നു. ഇതായിട്ട് നീങ്ങണ അപകടമാണ്. അവനെ റിമാൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾക്കൊന്നും എൻ്റെ പാർട്ടിക്കാരോ അവരോ എൻ്റെ കൂടെ നടക്കുക. പിന്നെ ഓൻ വെറുതെ നിൽക്കുക, എന്നെ കൊല്ലൂല എന്നൊക്കെ ചോദിച്ചതിന് പിന്മാറാനാണ് പറയുന്നത്. കേസും ഇത് അയാൾക്കെതിരായിട്ടുള്ള കേസും ഒഴിവായി കൊടുക്കാൻ. FIR അപാകതയുണ്ടെന്നും പ്രതിയുടെ പേരും വയസ്സും തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നും വീട്ടമ്മ ആരോപിക്കുന്നു. പോലീസ് കൊണ്ടുവന്ന പ്രതിനെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് പ്രതിനെയുള്ള എൻ്റെ ഫോട്ടോ അടങ്ങിയ ഫോണ് മാത്രം വാങ്ങി പ്രതിനെ വീട്ടിലേക്ക് തന്നെ വിടുക ചെയ്തത്. FIR ഒരു പ്രധാനപ്പെട്ട പ്രിന്റഡ് കോപ്പിയിൽ അയാളെ പേര് സജീവ് എന്നാ, സജീവ് മൂത്തടത്തുനിന്നാണ്. അയാൾക്ക് 62 ഇതിൽ സന്ദീപ് 55 കൊടുത്തത്. പേര് എത്രയോ വ്യത്യാസമുണ്ട്. എനിക്ക് അതിലൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. എന്താ പറയുക, ഇങ്ങനത്തെ പ്രതി പിന്നല്ലാന്ന് പറഞ്ഞാലോ പോലീസ്. സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്നാണ് ആരോപണം. ഈ കേസെടുക്കാൻ വൈകി പ്രതിഷേധമുണ്ട്. കാരണം വെച്ചാൽ ഇവരുടെ വീടും പോലീസ് സ്റ്റേഷനും തന്നെ 50 മീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. ഇവർക്ക് പോലീസിന് സാഹസപ്പെട്ട് ജീപ്പ് എടുത്ത് അവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നടന്നു വന്നിട്ട് കേസ് അന്വേഷിക്കാവുന്ന കേസാണ്. സ്റ്റേഷൻ്റെ പുറകിലാണ് അവരുടെ വീട്. സ്ത്രീകൾക്കെതിരെ അതിക്രമം തടയാൻ പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ അനാസ്ഥ. ആസാദ് മുക്കത്തിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ചേവായൂരിൽ മാനസിക അസ്വസ്ഥതയുള്ള യുവതിയെ പീഡിപ്പിച്ച 3 പിടിയിൽ. കുന്ദമംഗലം സ്വദേശിയായ ഗോബിഷ്, മുഹമ്മദ് ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. രക്ഷിതാക്കളുമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയുമായി പരിചയം സ്ഥാപിച്ച പ്രതികൾ ബസ്സിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പീഡനത്തിന് ശേഷം യുവതിയെ ഓട്ടോ സ്റ്റാൻഡിൽ ഇറക്കിവിട്ടു. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഇമ്രാൻ എന്ന കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മെഡിക്കൽ ബോർഡിലേക്കുള്ള വിദഗ്ധരുടെ പേരുകൾ സർക്കാർ നൽകണം. മരുന്ന് കുട്ടിക്ക് നൽകാനാകുമോ എന്ന് 5-അംഗ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. ഇമ്രാന് ചികിത്സ ലഭ്യമാക്കണമെന്നായിരുന്നു പിതാവ് ആരിഫിന്റെ ഹർജി. ഹർജി നാളെ രാവിലെ വീണ്ടും പരിഗണിക്കും. SMA ബാധിതരായി വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടികൾക്ക് 18 കോടിയുടെ മരുന്ന് നൽകാനാകില്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. 16 മണിക്കൂറെങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ പ്രസ്തുത മരുന്ന് നൽകാനാകൂവെന്നും സർക്കാർ വ്യക്തമാക്കി. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 358 ഗ്രാമങ്ങളിലൂടെ 177,050 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഇടത് MPമാർക്ക് ലക്ഷദ്വീപ് ഭരണകൂടം സന്ദർശന അനുമതി നിഷേധിച്ചു. MPമാരുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് കലക്ടർ അസ്കർ അലിയുടെ റിപ്പോർട്ട്. MPമാർ ദ്വീപിലെത്തി ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കോവിഡ് പടരുന്നതിനിടയാക്കുമെന്നും കലക്ടർ.
തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജവാൻ റം നിർമ്മാണം പുനരാരംഭിച്ചു. കമ്പനിയിൽ നിന്ന് ശേഖരിച്ച സ്പിരിറ്റ് സാമ്പിളുകൾ അന്വേഷണ സംഘം പ്രത്യേകം പരിശോധിക്കും. കണ്ണൂർ പാലത്തായി കേസിൽ പോലീസ് പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി. ബിജെപി തൃപ്പങ്ങോട്ടൂർ മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പത്മരാജനാണ് കേസിലെ പ്രതി. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ വീണ്ടും ആനക്കുട്ടി ചരിഞ്ഞു. അർജുൻ എന്ന ആനക്കുട്ടിയാണ് ഹെർപ്പസ് വൈറസ് ബാധയെ തുടർന്ന് ചരിഞ്ഞത്. മൂന്ന് ആനക്കുട്ടികളിൽ കൂടി രോഗലക്ഷണം ഉണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കൊല്ലത്ത് ഭിന്നശേഷിക്കാരനായ പമ്പു ജീവനക്കാരന് ക്രൂര മർദ്ദനം. തനിക്ക് ശേഷം വന്ന വാഹനത്തിൽ ആദ്യം ഇന്ധനം നിറച്ചു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കൊട്ടിയം സ്വദേശിയായ സിദ്ദിഖിനാണ് മർദ്ദനമേറ്റത്. കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു. പൂവത്തൂർ കൊല്ലം കുണ്ട് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. നാജീഷ് മൻസീർ എന്നിവരാണ് മരിച്ചത്. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.